ഇറങ്ങി വന്നില്ലല്ലോ ശ്രീമാമ. ഇപ്പോഴെങ്കിലും മോളെ യാഥാർത്ഥ്യമായിട്ട് പൊരുത്തപ്പെടാൻ ശ്രമിക്കേ. മുത്തിന് രണ്ടമ്മമാർ വേണ്ടെന്ന് തീരുമാനിക്കണം. ഗായത്രിയോട് പറയണം, ചേച്ചി അനിയത്തിയും തമ്മിൽ തെറ്റിക്കാൻ ആരോ മനഃപൂർവ്വം ചെയ്തു തന്നെ ഇത്. അതിന്റെ പേരില് ബാലയെ ശിക്ഷിക്കരുതെന്ന് ഗായത്രിയോടൊന്ന് പറയണം. എങ്ങനെ ഇനി അത് പറയോ ബേട്ടാ? ബാലേച്ചിയുടെ കാറിന്നല്ലേ കുഞ്ഞിനെ കിട്ടിയത്. ബാല ഷോപ്പിംഗ് കോംപ്ലക്സിൽ വന്ന് കുഞ്ഞിനെടുത്തോണ്ട് പോവോ? അങ്ങനെ ചെയ്യൂ. ബാലേച്ചി ആരെങ്കിലും വിട്ട് എടുപ്പിച്ചതാണെന്നും ഗായത്രി പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ആൾക്കാരുണ്ടല്ലോ അബേട്ടാ. അവളുടെ ശേഖരൻ മുത്തശ്ശനും മുത്തശ്ശിയും എങ്ങനെയെങ്കിലും അവളെ ബാലേച്ചിയിൽ നിന്നും അകറ്റണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തില. ആൾക്കാരെ വിട്ട് ചിലപ്പോ കുഞ്ഞിനെ എടുപ്പിച്ചത് ചിലപ്പോ അയാളായിരിക്കാം. എന്നിട്ട് ബാലയുടെ കാറിൽ ഒളിപ്പിച്ചതാവാം. അതിനാണ് സാധ്യത കൂടുതൽ. അവളുടെ കാറ് ഒഴിഞ്ഞൊരു സ്ഥലത്താണ് ഡ്രൈവർ പാർക്ക് ചെയ്തിരുന്നത്. അതുകൊണ്ട് കാറിൽ എന്ത് സംഭവിച്ചെന്ന് ക്യാമറ കണ്ണുകൾക്ക് കാണാൻ കഴിയില്ല. കുറച്ച് സമയം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ കുഞ്ഞു മരിച്ചേനെ. എങ്കിൽ എന്ത് ചെയ്യുന്നു ബേട്ട? അതാ ഗായത്രി ചോദിക്കുന്നെ. ഇനിയേതായാലും കുഞ്ഞിനെ അവൾ എവിടേക്കും കൊടുത്തു വിടില്ല. എന്റെ കയ്യിൽ പോലും തന്നു വിടില്ല. അതുകൊണ്ട് പ്ലീസ് അബേട്ടൻ കുഞ്ഞിൽ നിന്നും ബാലിച്ചിരി ശ്രദ്ധ തിരിക്കണം. അതിന് ദൈവത്തിന് പോലും കഴിയില്ല, പിന്നല്ലേ എനിക്ക്. അങ്ങനെയെങ്കിൽ ബാലിച്ചിരി കണ്ണീർ അബേട്ടൻ ഇനി അങ്ങോട്ട് കാണേണ്ടി വരും. സ്വന്തം കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അമ്മമാരെല്ലാം ഒരുപോലെ അബേട്ട. അവിടെ ചില ബന്ധങ്ങൾ പോലും അവർ മറക്കും. ആരകന്നു പോയാലും തന്നെ അമ്മയെന്ന് വിളിക്കുന്ന കുഞ്ഞ് അരികിൽ വേണമെന്നേ ചിന്തിക്കൂ. അതുകൊണ്ട് ബാലേച്ചി അബേട്ടെ നിയന്ത്രിച്ചേ പറ്റൂ. ഗായത്രിയിൽ കരട് വീണ് കഴിഞ്ഞു, അതെടുത്തു കളയാൻ ശ്രമിച്ച എന്നെ പോലും അവൾ വെറുക്കും. ചിലപ്പോ വെട്ടി നിൽക്കാൻ വരെ സാധ്യതയുണ്ട്. ചേച്ചിയും കാണാൻ അത്ര അഴകൊന്നും ഇല്ലെങ്കിലും ആ കുഞ്ഞിനെ അമൃതായി കരുതിയിരിക്കുക. അതുകൊണ്ട് ആ കുഞ്ഞില്ലാതാവണം സത്യശീല. ഞാനിപ്പോ ദരിദ്രനാ, ഭാര്യ വീട്ടുകാരുടെ കൃപയിൽ കഴിയുന്നൊരുത്തനാ. എങ്കിലും ഞാൻ തരും. മോഷ്ടിച്ചിട്ടാണെങ്കിലും താൻ ആവശ്യപ്പെടുന്ന പണം. പക്ഷേ ആ കുഞ്ഞപ്രത്യക്ഷയാവണം. കൊല്ലാം, കൊണ്ടുപോയി കളയാം, എന്ത് ചെയ്തിട്ടായാലും ശരി, മുത്തന്നാ പിഴച്ച സന്തതി കൊണ്ട് ആരും ഇനി അങ്ങോട്ട് സന്തോഷിക്കാൻ പാടില്ല. അതിനിപ്പോ സാറ് പ്രതിഫലം തന്നിട്ടില്ലെങ്കിലും ആഗ്രഹമുണ്ട് സാറേ. എന്നെ പൊള്ളിച്ചവരുടെ സന്തോഷം തല്ലിക്കെടുത്തണം. എന്നാ അത്ര പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റുന്നൊരു ജന്മമല്ല ആ കൊച്ചിൻ്റെത്. സ്നേഹിക്കാൻ ചുറ്റിനും കൂടിയിരിക്കുന്നവരൊന്നും നിസ്സാരക്കാരല്ലെന്ന് ഓർക്കണം. അന്ന് കുഞ്ഞിനെ കാറിൽ കൊണ്ടുപോയി വെച്ചപ്പോ ഭാഗ്യം കൊണ്ടാ സാറ് രക്ഷപ്പെട്ടത്, പിടിക്കപ്പെടാതെ. എന്നാൽ എപ്പോഴും അതുണ്ടാകണമെന്നില്ല. ഇനി പിടിക്കപ്പെട്ടാലും എനിക്കതൊരു പ്രശ്നമല്ലടോ. എന്റെ സ്വസ്ഥത കളഞ്ഞവരുടെ മനസ്സമാധാനം പോകാൻ മുത്തും മരിക്കണം. എല്ലാവരുടെയും കണ്ണിലുണ്ണിയായ ആ കൊച്ചിനെ കാലനെടുക്കണം, എടുപ്പിക്കണം.
ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ എന്നെ തെരഞ്ഞ് പോലീസ് വരേണ്ട കാര്യമില്ലല്ലോ. എന്നാലും അഭിരാമൻ സാറ് പറഞ്ഞിട്ടതായിരിക്കുമോ? എന്താടോ, നമ്മൾ ഒരേ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരായിരുന്നു, എന്നാലിപ്പോ സുകേശം പുറത്താണ്. എന്ന് മാത്രമല്ല, കോടതി വിളിച്ചപ്പോഴൊക്കെ അവിടെ എത്താനുള്ള മാന്യത പോലും താൻ കാണിച്ചില്ല. പിന്നെ അറിയാലോ, പോലീസിന് പോലീസിന്റെ ഡ്യൂട്ടി ചെയ്യേണ്ടി വരുമെന്ന്. ഞാൻ സ്റ്റേഷനിലേക്ക് വന്നേക്കാം. നിന്നെ, നിയമത്തിനെ ആ പറച്ചിലിന് അത്ര വിശ്വാസം പോരാ. അതുകൊണ്ട് അറസ്റ്റ് വേണ്ടി വരും സുകേശ. താൻ തർക്കിച്ച് നിൽക്കാതെ ആ വണ്ടിയിലോട്ട് വന്ന് കയറ്. ഞാൻ ഡി സി പി അഭിരാമൻ സാറിന്റെ ബന്ധുവാണ്. അത് പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാവർക്കും അറിയാം. എടോ, അദ്ദേഹം തന്നെ പോലെ ഒരാളെ സപ്പോർട്ട് ചെയ്യില്ലെന്നും അറിയാം. ബന്ധത്തിന്റെ പേര് പറഞ്ഞ് വരട്ടാതെ, പറഞ്ഞങ്ങ് ചെയ്യു സുകേശ. തനിക്ക് വേണ്ടി കാക്കിയിട്ട പല പോലീസുകാരും നിന്നിട്ടുണ്ട്. ദൈപ്പം തന്നെ താൻ ലോക്കപ്പിലിട്ട് മർദ്ദിച്ചൊരുത്തന്റെ പേരും പറഞ്ഞ് പലരും ഓടിക്കൊണ്ടിരിക്കുക. അന്ന് ഡ്യൂട്ടി സമയത്തുണ്ടായിരുന്ന പല പോലീസുകാരും. അപ്പൊ യഥാർത്ഥ പ്രതിയായ താനിങ്ങനെ മറ്റുള്ളവരുടെ പേര് ചൂണ്ടിക്കാട്ടി മാറി നിൽക്കുന്നത് ശരിയാണോ സുകേശ? എനിക്കും എനിക്കൊരു സമയമുണ്ടോ? ഉണ്ടായിരുന്നു, അത് താനായിട്ട് തൊലച്ചു. നടക്ക് സാറേ, ചെല്ല് സാറേ, നമുക്ക് പിന്നെ കാണാം. പുറംപുള്ളി കഥയൊക്കെ അബ്രഹാം സാർ പറഞ്ഞായിരുന്നു. പുറല്ല സാറേ, അത് മുമ്പായിരുന്നു, ഇപ്പോ ഇത്തിരി കൂടി താഴോട്ടാ. ആ എടോ, തന്നെയൊക്കെ ജീവനോടെ കത്തിക്ക വേണ്ടത്, എന്നിട്ടും മാറ്റമൊന്നുമില്ലല്ലോടോ. സകല വൃത്തികേടുകളും മുറുകെ പിടിച്ചിരിക്കുന്ന ഒരുത്തനായിട്ടാ കൂട്ട്. അയ്യോ, ഞാനേ സുകേശൻ സാറിന് നല്ല നല്ല വചനങ്ങൾ കൈമാറുകയായിരുന്നു. നിർത്ത, തന്നെ ഒന്ന് ശ്രദ്ധിക്കണോന്ന് അബ്രഹാം സാറിന്റെ നിർദ്ദേശമുണ്ട്. കരുതി നടന്നോ. മുറിവുണങ്ങാത്ത തന്റെ ശരീരഭാഗത്തെ തെരണ്ടി വാലുകൊണ്ട് അടിച്ച് രസിക്കും പോലീസുകാര്. ആ രംഗം മനസ്സിൽ ഓർത്ത് നടന്നോ. ഞാനുമായിട്ട് ഒരു ശത്രുതയില്ല ആ കാട്ടുമാക്കാൻ, എന്നിട്ടും ഭീഷണി. ശനിദശ തുടങ്ങുമ്പോണ് സാറേ ഓരോരുത്തർ എന്നെ കണ്ടുമുട്ടുന്നതും ഞാനുമായിട്ട് കശപശ കൂടുന്നതും. സുകേശൻ സാർ അറസ്റ്റിലായത് അറിയേണ്ടവരറിയിക്കണ്ടേ? പള്ളിയിറക്കലമ്മേ, പഴുത്ത ചട്ടകുമായിട്ട് അവളിവിടെ എവിടെയെങ്കിലും മറിഞ്ഞിരിക്കുന്നുണ്ടോ ആവോ.
കാണേണ്ട ആളെ തന്നെ കണ്ടു. നീ കൊണ്ടുപോയി സുഗേഷ് സാറിന് പോലീസ് കൊണ്ടുപോയി. കോടതിയിൽ പോവേണ്ട സമയത്ത് പോവാതിരുന്നാ കുഴപ്പമായത്. കേക്കടാ, കേക്ക്. എന്നിട്ട് എല്ലാവരും വിളിച്ചു പറഞ്ഞ് നീ അങ്ങ് സന്തോഷിക്കും. അയാള് ചെയ്ത തെറ്റിന് അയാൾക്ക് ശിക്ഷ കിട്ടാൻ പോകുന്നു. അതിന്റെ പിന്നാലെ തൂങ്ങാനൊന്നും ഇവിടെ ആരെയും കിട്ടില്ല. എന്നാലും സ്വന്തം അളിയനല്ലേ ഗണേശ് മോനെ. ഗായത്രി ഇവിടെ ഇല്ല, അതുകൊണ്ട് താൻ രക്ഷപ്പെട്ടു. കോഴിത്തലയുടെ കഥയൊന്നും ആരും മറന്നിട്ടില്ല. മറ്റുള്ളവരുടെ നാശം ആഗ്രഹിക്കുന്നവർക്ക് ആപത്ത് വരുമ്പോ കൂടെ നിൽക്കേണ്ട കാര്യം എന്താ? സ്വന്തം അളിയൻ പോലും. അയാൾക്ക് അങ്ങനെ ഒരു ബോധം ഉണ്ടെങ്കിലേ അയാൾ എന്റെ സമാധാന ജീവിതം തകർക്കാൻ ശ്രമിക്കോ? എന്റെ കുടുംബജീവിതം ഇല്ലാതാക്കാൻ നോക്കോ? സുഗേഷേട്ടന്റെ ജോലി പോയി, ഇനി ജയിലിലേക്കും, പിന്നെ ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? എന്നാ പോയി ചാവ്. നിങ്ങളുടെ കടുംപിടുത്തം കൊണ്ടാ അയാൾ ഇപ്പോഴും ഇവിടെ കടിച്ചു തൂങ്ങുന്നത്. പിന്നെ ഞാൻ എന്ത് വേണോടാ? അയാളെ കളയണമായിരുന്നു. കൂടെ കഴിയുന്നത് കാശിന് കൊള്ളാത്ത ഭർത്താവാണെന്ന് ബോധ്യപ്പെട്ടപ്പോഴെങ്കിലും അയാളെ കളയണമായിരുന്നു. എന്റെ കുഞ്ഞുങ്ങൾക്ക് അച്ഛനില്ലെന്ന് പറഞ്ഞു നടക്കണോ ഞാൻ? അങ്ങനൊരു നാണക്കേട് ഉണ്ടാക്കണമായിരുന്നു. ഒരച്ഛൻ ആ അച്ഛൻ നിങ്ങളുടെ മക്കൾക്ക് ഇപ്പൊ നേടിക്കൊടുക്കാൻ പോകുന്നെന്താ? അഴിമതി വീരനായ പോലീസുകാരന്റെ മക്കൾ, ജയിൽ പുള്ളിയായ ഒരുത്തന്റെ മക്കൾ, അതിനപ്പുറം നാണക്കേടാണോ അവർക്ക് അച്ഛനില്ല എന്ന് പറയുന്നത്? ജയിലിൽ കിടക്കട്ടെ അയാള്, അവിടെ കടന്ന് പഠിക്കട്ടെ. അനിയൻ അങ്ങനെയൊക്കെ പറയും എങ്കിലും സുഗേശൻ സാറേ എന്തിനും ഏതിനും മോൾക്കൊപ്പം നിന്ന ഭർത്താവ, അത് മോള് മറക്കരുത്. എന്ത് വില കൊടുത്തും കുഞ്ഞുങ്ങളുടെ അച്ഛനെ പുറത്തിറക്കണം. അതിന് ആത്മഹത്യാ ഭീഷണി വരെ മുഴക്കാം. വേറൊരു മാർഗവും ഇല്ലെങ്കിൽ മരിക്കാൻ ശ്രമിക്കണമെന്ന്. മണ്ണെണ്ണ വല്ലതും ഇരിപ്പുണ്ടോ? എങ്കിൽ അതെടുത്ത് തലയിലൊഴിക്കണം. പെട്രോൾ വേണോ? മണ്ണെണ്ണ ഇവിടെ ഇരിപ്പുണ്ട്. എന്നാ പിന്നെ സമവായത്തിനുള്ള ശ്രമങ്ങൾ നടത്തു. നടന്നില്ലെങ്കിൽ അറ്റകൈ പ്രയോഗം. പിന്നെ മണ്ണെണ്ണ ഒഴിച്ചിട്ട് തീപ്പെട്ടി ഉരയ്ക്കരുത്, എങ്കിൽ പോയി. എന്റെ പിൻവശേ പൊള്ളിയിട്ടുള്ളൂ. മണ്ണെണ്ണയ്ക്ക് തീപ്പിടിച്ചാലേ നിന്ന് കത്തും. ആ ഓർമ്മ വേണം. കിട്ടിയിട്ടുണ്ട്, ശകാരിച്ചിട്ടുണ്ട്, എന്നാ എന്നെ ഇതുവരെ ആരും പൊള്ളിച്ചിട്ടില്ല. അതുകൊണ്ടാ പൊള്ളണത്. കൈപ്പൊട്ടൂരിലെ ഓരോരുത്തരുടെയും അകവും പുറവും. ണകെത്തി നിക്കടോ.
തന്നോട് ഈ വീട്ടുമുറ്റത്ത് കാലുകുത്തരുന്നു ഞാൻ പറഞ്ഞല്ലേ. മുറി ഉണങ്ങുന്നതിന് മുമ്പ് താനെ എത്തിയല്ലേ. പോലീസുകാർ പിടിച്ചുകൊണ്ടുപോയി കൈപ്പട്ടൂരിലെ മരുമകനെ സുഖേശൻ സാറിനെ. ആ വിവരമൊന്നും ഇവിടെ അറിയിക്കാൻ വേണ്ടി മാത്രം വന്നതാ. ഓ, അത് അത്ഭുതമൊന്നും അല്ലല്ലോ. അയാള് കോടതിയും പോലീസ് സ്റ്റേഷനും ഒക്കെ കയറി ഇറങ്ങേണ്ട ആള് തന്നെയാ. ആ പേര് പറഞ്ഞു താൻ ഈ വീട്ടിനകത്ത് കയറാൻ പാടില്ല. അല്ല, വന്നിട്ട് കോഴിത്തല വല്ലതും കുടിച്ചിട്ടോ. അയ്യോ, കോഴിത്തല പോയിട്ടേ ആ സംഭവത്തിന് ശേഷം കോഴിയെ കാണുന്നവരെ എനിക്ക് പേടിയാ. താൻ ഇരുന്നു തുടങ്ങിയോ? ഇല്ല, ഈ നൂറ്റാണ്ടിൽ ഇനി ഇരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാര്യങ്ങളൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാ മോളെ. താൻ ഇരുന്നു തുടങ്ങിയോ? ഇല്ല, ഈ നൂറ്റാണ്ടിൽ ഇനി ഇരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാര്യങ്ങളൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാ മോളെ. ഒന്നിരുന്ന അപ്പൊ വ്രണം വിടരും, പിന്നെ വീണ്ടും വേദനയാ. ചട്ടുകം വെച്ചപ്പോ ഒത്തിരിയൂട മനുഷ്യത്വം കാണിക്കായിരുന്നു. ജീവിതകാലം മുഴുവൻ ഉണങ്ങാത്ത മുറിവുണ്ടായാലേ താനൊക്കെ പഠിക്കും. അതിനുവേണ്ടി മനഃപൂർവ്വം അങ്ങനെ ചെയ്തതാ. ഇപ്പൊ പോലീസുകാര് ഒരുത്തനെ കൊണ്ടുപോയില്ലേ, അയാളെ അതുപോലെ പൊള്ളിക്കേണ്ടതാ. സാരമില്ല, പോലീസുകാര് കൊണ്ടുപോയ സ്ഥിതിക്ക് ഇനി നേരെ ജയിലിലേക്കായിരിക്കും. പിന്നെ കുറച്ച് ദിവസത്തേക്ക് ശല്യമില്ലല്ലോ. എന്നാ ഞാനങ്ങട്ട്. പറഞ്ഞത് ഓർമ്മ വേണം, ഇവിടെ പട്ടിയില്ല. എന്നാ വീട്ടിൽ കയറുന്നവർ കയറാൻ പാടില്ലാത്തവരാണെങ്കിൽ അവരെ നേരിടാൻ ഒരു പെണ്ണുണ്ട്, അത് ഓർമ്മ വേണം. ഓ, അത് മരിച്ചാലും മറക്കില്ല. പോട്ടെ മോളെ. ഇവിടെ പട്ടിയില്ലെന്ന് പിന്നെ നീ ഓടി. പേ പിടിച്ച നായടി നീ. ഒരു ദിവസം നിന്നെ വീട്ടുകാരെ കൊണ്ട് ഞാൻ തന്നെ തല്ലി കൊല്ലിക്കും. നോക്കി ഓടി. അല്ല പിന്നെ. സുഗുനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അയാള് മിക്കവാറും ജയിലിലാവും. ഇനിയിപ്പോ ആരും വന്ന് പറഞ്ഞാലും ഞാൻ സഹായിക്കാനൊന്നും പോകുന്നില്ല. നിന്റെ വേദന തിരിച്ചറിയാത്തവനെ ഞാനതിന് സഹായിക്കണം. ഞാൻ പറയുന്നത് എന്തെങ്കിലും നീ കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് എന്തെങ്കിലും നീ കേൾക്കുന്നുണ്ടോ? ഇനി എത്ര നാളും ഞാൻ ഈ ഇരിപ്പ് സഹിക്കണോടി? എന്തെങ്കിലും നിനക്കൊന്ന് മിണ്ടിക്കൂടെ? ഒന്നാലോചിച്ച, എങ്ങനെ പോകേണ്ട വീടാ ഇത്? എന്തിന്റെ കുറവാ നമുക്കിവിടെ? ഒരു കുഞ്ഞിന്റെ. എന്റെ ബാല, നീ വെറുതെ ജീവിതം നശിപ്പിക്കല്ലേ, എല്ലാം തുലക്കല്ലേ. ഒരു കുഞ്ഞിന്റെ കുറവാണ് ഇവിടെയെങ്കിൽ കൊണ്ടുവരാം. മുത്തിന്റെ പ്രായത്തിലുള്ള ഒരു കുഞ്ഞിനെ. നീ ആ കുഞ്ഞിന് തൃപ്തി കണ്ടെത്താൻ ശ്രമിക്കോ? എങ്ങനെ പോയാലും എന്നെ സങ്കടപ്പെടുത്തണം. ആ ഒരൊറ്റ ചിന്ത മാത്രമല്ലേ നിനക്കുള്ളൂ. ഒരു ദിവസമെങ്കിലും ഞാൻ കയറി വരുമ്പോ എല്ലാം മറന്ന് ചിരിച്ച മുഖത്തോടെ നിനക്കൊന്ന് ഇരുന്നുകൂടെ? ഇനി അങ്ങനൊന്നും പ്രതീക്ഷിക്കണ്ട ബേട്ട. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നെ വിട്ടുകളയാം. ഞാനിനി അഭിയേട്ടന് ഒരധികപ്പറ്റായിരിക്കും. ഏത് നേരവും ഈ രീതിയിൽ മാത്രം സംസാരിക്കുന്ന ഒരു ഭാര്യയെ അഭിയേട്ടന് കാണേണ്ടി വരും. നമുക്ക് ഈ നാടും വീടും വിട്ട് കുറച്ച് നാളൊന്ന് മാറി നിന്നാലോ? ഞാനില്ല എവിടേക്കും. ഞാൻ പറഞ്ഞല്ലോ, രവീണിക്ക് മക്കൾ രണ്ടാ.
നല്ല മിടുക്കി കുട്ടികൾ. ഇപ്പോ അവരമ്മാവിന്റെ വീട്ടിലുണ്ട്. നമുക്ക് അവിടേക്ക് പോയാലോ? ഞാൻ ഈ അവസ്ഥയിൽ എവിടേക്കുമില്ല ബേട്ട, ഇവിടെ ഇങ്ങനെ കഴിഞ്ഞോളാം. ദേ, വിഷാദരോഗത്തിലേക്കാ നിന്റെ ഈ പോക്ക്. അറിയാം, അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത് അരുൺ ഡോക്ടറുടെ ഹോസ്പിറ്റലിൽ എന്നെ അഡ്മിറ്റ് ആക്കാൻ. എനിക്ക് ഒരുപാട് മാനസിക പ്രശ്നങ്ങളുണ്ട്, അതെത്രയും പെട്ടെന്ന് പരിഹരിച്ചേ പറ്റൂ. ഇവിടെ കിടന്ന് ഞാൻ കത്തി തീരും. സഹായം ഒരു ഭാഗത്തുനിന്ന് മാത്രം ഉണ്ടായ പോരെ ഗണേശ, തിരിച്ചും വേണം. കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഗണേശ് പിന്നെ ഇപ്പോഴത്തെ ബാലേജി പോലെ ആവില്ലേ?